கொடையா கொடையா கொடையா. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ സംഭവിച്ചു. ഒന്നാം സമ്മാനം കൃഷ്ണപ്രിയയ്ക്ക. അതല്ലെങ്കിലും അവൾക്ക് തന്നെ കിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. Thank you.
നോക്കിപ്പോഴും കോളേജിൽ നിന്ന് വന്ന ശേഷം അവൾ ഇങ്ങനെയാ, ആരോടും അധികം സംസാരമില്ല, എവിടേക്കും പോകാറുമില്ല. അമ്മ ഇല്ലാതെ വളർന്നതല്ലേ, ശ്രദ്ധിക്കാൻ ആരുമില്ല. അങ്ങനെ വേദനിക്കാവുന്നില്ല ശങ്കരനായരെ. ദേവിക്ക് അങ്ങനെ അസുഖമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. പല വൈദ്യന്മാരെയും കാണിച്ചു, അവർ പറയണത് അവൾക്കൊരു അസുഖമില്ല. പിന്നെ നാളെ ആ കൊച്ചിന് ടൗൺ ഹാളിൽ വെച്ച് സീറിനുണ്ട്, പോണ്ടേ? പോണെന്നൊക്കെ ഉണ്ട്, പക്ഷെ എങ്ങനെയാ? എടോ ശങ്കരനായരെ, താനിങ്ങനെ കുട്ടിയെ അടച്ചു കൂട്ടിയിടാതെ ഇങ്ങനെയുള്ള പരിപാടിക്കെല്ലാം കൊണ്ടുപോകണം. ഒന്നുമില്ലെങ്കിലും അവളൊരു നൃത്തം പഠിച്ചവളല്ലേ. താൻ പറഞ്ഞത് ശരിയാടോ, ഇനി അതും കൂടി ഒന്ന് പരീക്ഷിക്ക. എന്നാ ഞാൻ ഇറങ്ങട്ടെ, നാളെ അവിടുന്ന് കാണാം. പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനായി ഈ നാട്ടിലെ വ്യവസായ പ്രമുഖനായ ഹരീഷ് ലാലിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് വെൽക്കം സർ. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനും രാഷ്ട്രീയ പ്രമുഖനുമായ നാസർ സാഹിബിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം പ്ലീസ് സർ. അഖില കേരള നൃത്ത മത്സരത്തിൽ 25 ലക്ഷം രൂപയുടെ ഫ്ലാറ്റിന് അർഹയായ നമ്മുടെയൊക്കെ എല്ലാം എല്ലാം എല്ലാമായ വിഷ്ണുപ്രിയയെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി വിഷ്ണുപ്രിയയുടെ ഗുരുവും താപസനുമായ സ്വാമിയെ ഈ വേദിയിലേക്ക് ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി നമ്മുടെ പ്രിയ നർത്തകി നമ്മളോട് സംസാരിക്കുന്നതാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ പാദ നമസ്കാരം. ഏതോ ഒരു തെരുവിലാണ് ഞാൻ പിറന്നു വീണത്.